ഇയാളെ പോലെ നിർമ്മിക്കുന്ന സമയത്ത് അത് സ്ഥലം വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് സമർത്ഥിന്റെ കാശ് തന്നിട്ടുണ്ടോ? ഇല്ല. ആ മദ്രസ കെട്ടിപ്പൊക്കുന്ന സമയത്ത് സമർത്ഥിന്റെ ഫണ്ട് തന്നിട്ടുണ്ടോ? അതും ഇല്ല. ആ കുട്ടികളെ ചേർത്ത സമയത്ത് കുട്ടികൾക്ക് പരീക്ഷ നടത്തി കുട്ടികൾ പഠിച്ച് പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങി അതിന് സമർത്ഥിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. സമർത്ഥ പരീക്ഷ നടത്തി അതിന്റെ പരീക്ഷാ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വാലിയങ്ങളെ ജോലിക്ക് നിശ്ചയിച്ചു അതിന് ഞങ്ങൾ നാട്ടുകാർ പരിസംഖ്യ പിരിച്ചിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ട്. സമർത്ഥക്കെന്ന അതിന് കാര്യം ചോദിക്കാം. നിഷ്പക്ഷവാദികൾ നമുക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഞാൻ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ സാങ്കേതികമായി ആ ചോദ്യം ശരിയായിരിക്കാം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു നാട്ടിൽ ഒരു മദ്രസ, ഒരു മഹല്ല് സംവിധാനം, ഒരു അറബി കോളേജ് സ്ഥാപിക്കാൻ ആ നാട്ടുകാർ കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി സ്ഥലം വാങ്ങി കെട്ടിടം പണിത് അതിനുവേണ്ടി അധ്വാനിച്ച ആളുകൾ കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുകയാണ്. അവിടെ മദ്രസ പണിയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും വൈകിട്ട് മാസം 30 ദിശ വിട്ടിട്ട് ഇതിനെ സമർത്ഥയുടെ അംഗീകാരമാകണം എന്ന് പറയാൻ ആളുണ്ടാവില്ല. ഒരു കോളേജ് പണിയാൻ ആർക്കോ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ഇതിൽ ഞങ്ങൾ അംഗീകാരം തരാം അത് ഇവിടെ അഫിലിയേറ്റ് ചെയ്യണം എന്ന് പറയാൻ അങ്ങോട്ട് ആളുണ്ടാവില്ല. ആ നാട്ടുകാർ കൂടി തീരുമാനിക്കാൻ ഇവിടെ ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്. ഈ സമസ്തയാണ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമാണ് നമ്മുടെ മദ്രസക്ക് വേണ്ടത്. സുന്നി മഹൽ ഫെഡറേഷന്റെ അഫിലിയേഷൻ ആണ് മഹല്ലി കമ്മിറ്റിക്കുണ്ടാവേണ്ടത്. സമസ്തകാരത്തിനുവേണ്ട അംഗീകാരത്തോടു കൂടിയുള്ള സിലബസ് ആയിരിക്കണം ഇവിടെ പഠിപ്പിക്കേണ്ടത് എന്ന് നാട്ടുകാർ കൂടി തീരുമാനിക്കുകയാണ്. സമസ്ത അങ്ങോട്ട് പോയിട്ട് ആവശ്യപ്പെടുന്നതല്ല, കാരണം ജനങ്ങളുടെ കൂടിയാലോചനയിലൂടെ അവരുടെ സ്വയം തീരുമാനമാണ്. പണം ഞങ്ങൾ മുടക്കിയാലും ഞങ്ങൾ അധ്വാനിച്ചാലും ഞങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാലും ഇവിടെ ദീൻ പഠിക്കേണ്ടത് അത് സമസ്ത കേരളത്തിലുള്ളവരുടെ ആശീർവാദത്തോടു കൂടിയായിരിക്കണം. എന്താണ് ജനങ്ങളെ തീരുമാനിക്കാൻ കാരണം? നാട്ടിൽ ദീൻ പഠിക്കാൻ, ദീനിനെ ആധികാരികമായി പഠിക്കാനും മനസ്സിലാക്കാനും വഴിതെറ്റാതെ അവിടെ പഠിച്ചു വളരുന്ന കുട്ടികൾ മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി അത് സമസ്ത കേരളത്തിലുള്ളവരുടെ മാർഗനിർദ്ദേശം വേണമെന്നുള്ളതാണ്. ആ മാർഗനിർദ്ദേശത്തോടു കൂടി അല്ലാതെ ഒരു വിദ്യാഭ്യാസ സംവിധാനവും കേരളത്തിൽ ഇന്നു വരെ വളർന്നിട്ടില്ല. വാഫി വഫിയ സംവിധാനം തുടക്കം മുതലേ അതുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളും അതിന്റെ പ്രവേശനം നടക്കുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ പരസ്യപ്പെടാറുണ്ട്. ആ പത്രപരസ്യങ്ങൾ, പഴയകാലത്ത് പത്രപരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമസ്ത കേരള ജമിയത്തുമയുടെ കേന്ദ്ര ഉഷാവറ അംഗീകരിച്ച സിലബസ്. എന്തിനാണ് പരസ്യം കൊടുത്തതിന്റെ കാരണം? സമസ്തയേക്കാൾ വിവരമുള്ള, ഉഷാവറയേക്കാൾ കഴിവുള്ള ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസം എങ്ങനെയാകണമെന്ന് എല്ലാവർക്കും കാഴ്ചപ്പാടുള്ള ഒരു മഹാവ്യക്തിത്വം രൂപീകരിച്ച സിലബസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പരസ്യം കൊടുത്തില്ല? സമസ്ത കേരളത്തിലെ കേന്ദ്ര ഉഷാവറ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വന്നത്. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ 100 കണക്കിന് സഹസ്ഥാപനമാണ്. സുന്നി മഹൽ ഫെഡറേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച് സമസ്തയുടെ ആശീർവാദത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം. സമസ്ത കേരളം നേരിട്ട് നടത്തുന്ന പട്ടിക്കാട് ജാമ്യ ആർമി കോളേജ് അതിന്റെ ജൂനിയർ കോളേജുകൾ സമസ്തയുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലുള്ള 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശരീഅത്ത് കോളേജുകൾ, മറ്റു സംവിധാനങ്ങൾ. എന്താണ് കാരണം? സമസ്ത കേരളത്തിനുള്ള അംഗീകാരത്തിന്, ആ അംഗീകാരത്തിനുള്ള നിലയും വിലയുമാണ് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വളർന്നു വന്ന സംവിധാനങ്ങൾ, ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അത് വളർന്നു പന്തലിച്ച് എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ അത് വലിയ എടുപ്പായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാകുന്ന സമയത്ത് അത് ഘട്ടം ഘട്ടമായി തന്ത്രപരമായിട്ട് സമസ്ത കേരളത്തിലെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും തന്ത്രപരമായി വേറിട്ട് നിർത്തി ഒരു സ്വതന്ത്ര സംവിധാനത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സമസ്ത കേരളത്തിലെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇതുപോലെ ആ സ്ഥാപനത്തിൽ ഇടപെടാത്തത്? എന്താണ് ഇതുപോലെ മറ്റേ സ്ഥാപനത്തിൽ ഇടപെടാത്തത് എന്ന ചോദ്യമുണ്ട്. ആ സ്ഥാപനത്തെ കുറിച്ച് ഇതുവരെ അത്ര സംശയം ഉയർന്നിട്ടില്ല.
Sama setiap sama di cerita tolong,
ஒரு முஷாவரையோடு சேர்ந்து கொண்டு அதன் காரியங்களை வரையறுத்து சத்தியமானது போதிக்கப்பட்டால் அது பிரக்யாபரம் நமக்கு சமூகம் சீகரிக்கும். പക്ഷെ നമ്മുടെ നിഷ്കളങ്കരായ ആദരണീയരായ സാധാത്തുങ്കൽ പണ്ഡിതന്മാർ നിരന്തരമായി ക്ഷമിച്ചും സഹിച്ചും നിരന്തരമായ ചർച്ചയിലൂടെയും എങ്ങനെയെങ്കിലും ഈ സംരംഭത്തെയും സംവിധാനത്തെയും ഇതിന്റെ യഥാർത്ഥ വഴിയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം നിരന്തരമായി ചർച്ച. അപ്പോഴെല്ലാം ദാർഢ്യത്തിന്റെയും ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദുർവാസിയുടെയും സമീപനമാണ് അത്തരം കേന്ദ്രങ്ങളിലുണ്ടായത്. എന്നിട്ടും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതീക്ഷ അർപ്പിക്കുന്ന നൂറുകണക്കിന് രക്ഷിതാക്കൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഒരുപക്ഷെ വലിയ ഗുണം ചെയ്തേക്കാവുന്ന ഒരു സംരംഭമാണ് ഒറ്റയടിക്ക് നമ്മൾ അതിൽ ഒരു ധൃതി പിടിച്ച തീരുമാനമെടുക്കേണ്ട എന്ന വളരെ ബുദ്ധിപരമായ സമീപനം നമ്മൾ സ്ഥാപനം സ്വീകരിച്ചു. എല്ലാ ശ്രമങ്ങളും നടത്തി, നിരന്തരമായ ചർച്ചകൾ നടത്തി, നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി, ഒരുപാട് മധ്യസ്ഥന്മാരെ ചർച്ച കൊടുത്ത് പല ശ്രമങ്ങളും നടത്തി. അവിടെയെല്ലാം ദുർവാസി മാത്രമായി അവശേഷിക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോഴാണ് ഈ കാര്യം സമസ്ത കേന്ദ്രമാർ പരസ്യമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതോടൊപ്പം സമസ്ത കേന്ദ്രമയുടെ ആശയങ്ങൾക്ക് യോജിക്കാത്ത ചില ആശയ പ്രചാരണത്തിന്റെ ദൗത്യം കൂടി ഏറ്റെടുക്കുന്ന അപകടകരമായ സാഹചര്യം വന്നപ്പോ പിന്നൊട്ടും അമാന്തിച്ചു നിന്നില്ല സമസ്ത കേരജനമയത്തിനോട് ഉഷാവയോഗം ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് സ്വാഭാവികമായും സമുദായത്തോട് ഉത്തരവാദിത്വമുള്ള സമുദായത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ ഭീതിബോധത്തോടു കൂടി വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു സംഘടനയ്ക്ക് സ്വാഭാവികമായും ചെയ്യേണ്ട ആ ദൗത്യമാണ് ആ സംഘടന ചെയ്തത്. എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചത്? നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് അതിനെതിരായ പ്രതികരണം ഉണ്ടായത്? ആദരണീയനായ സയ്യിദ് ഉലമാ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുതൽ ആദരണീയനായ ഉസ്താദ് ആലിമുത്തൻസിയാർ മുതൽ സമസ്തയുടെ മഹോന്നതന്മാരായ ഉന്നതന്മാരായ സാധാത്തുക്കളെയും പണ്ഡിതന്മാരെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ചന്തയിൽ വെച്ചുകൊണ്ട് തെറിവിളിക്കുന്നതിന് സമാനമായ മോശമായ പ്രയോഗങ്ങളിലൂടെ നൂറുകണക്കിന് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ നിരന്തരമായി തെറി അഭിഷേകം നടത്താനാണ് അദ്ദേഹം തോന്നുന്നത്. ഇതെന്ത് സംസ്കാരമാണ്? ഇതെന്ത് സംസ്കാരമാണ്? എന്ത് ന്യായമാണ് ഇതിന് പറയാനുള്ളത്? സമസ്തയുടെ അധ്യക്ഷനുൾപ്പെടെ സമസ്തയുടെ ജനസംഘടനയുൾപ്പെടെയുള്ള സാത്വികരായ സമസ്ത മുഷാവറങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പറച്ചിലും നിർത്തും വിചാരിച്ചിട്ട് ആരും പറയാനൊന്നും വേണ്ട. പക്ഷേ സാത്വികരായ സാധാത്തുക്കളെയും പണ്ഡിതന്മാരെയും നിരന്തരമായി തെറി അഭിഷേകം നടത്തുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ. ഇത് സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലകാല വ്യത്യാസമില്ലാതെ, അതിർത്തി ഭേദമില്ലാതെ ആർക്കും ഏത് നിമിഷവും എവിടെ വെച്ചും കാണാനും കേൾക്കാനും വായിക്കാനും കഴിയുന്ന വിശാലമായ ശൃംഖല ആ ചന്തയിൽ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ ആരോഗ്യങ്ങളെ മുതാര്യമീങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന അത്തരം ആളുകൾ നിരന്തരമായി തെറിയ വിഷയം നടത്തുന്നു. എന്ത് അഥവാണ്, എന്ത് വിജ്ഞാനമാണ്, എന്ത് നന്മയാണ് ഇവർക്ക് ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുകൂടി അതിലൂടെ വ്യക്തമാക്കുക. അതുകൊണ്ട് ഈ അപകടകരമായ സാഹചര്യത്തെ കൃത്യമായി തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സമസ്ത കേന്ദ്രമാർ അത്തരം ഒരു തീരുമാനമെടുത്ത് അത് ജനങ്ങൾക്ക് മുമ്പാകെ കൃത്യമായി വിശദീകരിക്കാൻ തീരുമാനിച്ചത്. ഇൻഷാല്ലാ സമസ്ത കേന്ദ്രമാർ ഇത് കൃത്യമായി ആധികാരികമായിട്ട് പറയുന്നതിന് വേണ്ടി ഈ വരുന്ന 15-ാം തീയതി രാവിലെ 10 മണിക്ക് മലപ്പുറം റോസ് വെൽസ് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ വിശദമായ ഒരു വിശദീകരണ സംഗമം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണ സംഗമം നടത്താൻ മുന്നോട്ട് വന്നതിന്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഈ വീതിനെ ഉൾപ്പെടുത്തണമെന്ന് വസീപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.